നമസ്കാരം എല്ലാവർക്കും ലുദീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഓണം സ്പെഷ്യൽ ഡിഷ് പരിപ്പ് കറിയാണ്. സദ്യകളിലൊന്നും ഒഴിച്ചുകൂടാനാകാത്ത പരിപ്പ് കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതും വളരെ വ്യത്യസ്തമായ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകും മുമ്പേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ തുടർന്നുള്ള വീഡിയോസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പരിപ്പ് കറിക്കായിട്ട് ഞാനിവിടെ തക്കാളി, പരിപ്പ്, തൊണ്ടൻമുളക്, വെളുത്തുള്ളി ഈ നാല് ഐറ്റവുമാണ് ആദ്യമായി എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ആദ്യം ഒരു കുക്കർ എടുത്ത് അതിലേക്ക് പരിപ്പ് കഴുകി അതിനകത്തോട്ടിടാം. അതിനുശേഷം വെളുത്തുള്ളി, തൊണ്ടൻമുളക്, തക്കാളി, അതിനോടൊപ്പം ആവശ്യത്തിന് പരിപ്പായതുകൊണ്ട് നല്ലവണ്ണം വെള്ളം ആവശ്യമാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വെള്ളവും കൂടി ചേർത്ത് നമുക്ക് അതിനെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുറി തേങ്ങ, അതായത് ഒരു തേങ്ങയുടെ പകുതി ചിരണ്ടി എടുത്തത് അതിലേക്കിടാം. ഇനി അതിലേക്ക് കുഞ്ഞുള്ളി, രണ്ട് പച്ചമുളക് അരിഞ്ഞെടുത്തത്, കുറച്ച് വെളുത്തുള്ളി, ഒരു നുള്ളു ജീരകം, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഇതാണ് നമ്മുടെ പരിപ്പ് കറിക്കുള്ള അരപ്പ്. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ പാനിലോട്ട് നമ്മളൊരു നെയ്യാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് ചേർക്കാം. കടുക് ചൂടായ ശേഷം വറ്റൽ മുളക്, കറിവേപ്പില, ഇവിടെ ചേർത്ത് നല്ലവണ്ണം ബ്രൗൺ കളർ ആകുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നല്ലവണ്ണം ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ അരപ്പും പരിപ്പുമായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടെ എല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അധികം വെള്ളം ചേർക്കുന്ന ഒരു തിക്കായിട്ടുള്ളൊരു ഡിഷായിരുന്നു നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ പരിപ്പ് കറി നമ്മൾ കണ്ടിട്ടുണ്ടാകാം, ലൂസായിട്ടായിരിക്കാം, നല്ലവണ്ണം ലൂസായൊരു പരിപ്പ് കറി ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ഇപ്പോൾ അതൊന്ന് വളരെ വ്യത്യസ്തമായിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടാണ് നമ്മളിവിടെ ഇതുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇച്ചിരി തിക്കാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്കിത് ഇഷ്ടമാകും. അപ്പം നമ്മുടെ ഓണം സ്പെഷ്യൽ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്മെല്ല് വരുന്നുണ്ട്. സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ അത് കഴിക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ വെറൈറ്റി പരിപ്പ് കറി ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക, കമൻസുകൾ രേഖപ്പെടുത്താൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് തുടർന്നും കാണുക, മറക്കാതെ കാണുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തുടർന്നുള്ള വീഡിയോസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പുതിയ വീഡിയോസുമായി ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും ബൈ.